എല്ലാവർക്കും നമസ്കാരം, എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്, മലയാളി ഫ്രം ഇന്ത്യ. യെസ്, ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് നമ്മുടെ നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്, അനുശ്വര രാജനും ഒരു മുഖ്യ വേഷത്തിലെത്തുന്നുണ്ട്. എന്തായാലും സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. റീൽസോളികളുടെ കയ്യിലാണ് നിവിൻ പോളി അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിവിൻ പോളിയെ രക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്ക് രണ്ടു പേർക്കുണ്ട്, തീർച്ചയായിട്ടും. പക്ഷേ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ള സംശയമാണ്. കാരണം റീൽസോളികളെ കൊല്ലും. ഇനിയൊരു ബാല്യം, ഇനിയൊരു ബാല്യം ഉണ്ടാവില്ല, ഇനിയൊരു അവസരം തരില്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയാ അതല്ല, ഈ നിവിൻ പോളിനെ മാത്രമായിട്ട് ഇവര് വിളിച്ചാണ് അബദ്ധമായത്. വിനീതും പക്ഷേ ധ്യാനും കൂടെ ഉണ്ടായിരുന്നെങ്കില് അത് പ്രശ്നമാണ്. റീൽസോളികൾ കുടുങ്ങി കുടുങ്ങിയാല് അതിന് നിന്നില്ല. എന്തായാലും നമ്മുടെ നിവിൻ പോളിയുടെ ഒരു അവസ്ഥ അതാണ് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അവരുടെ അവസ്ഥ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റീൽസ് വീഡിയോ കിട്ടിയിട്ടുണ്ട്. കാണാം കാണാം, ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. അതെ, ഓക്കെ. ഫസ്റ്റ് വൺ ഇതാണ്. നീ എന്റെ പെങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് ഒന്ന് ചോദിക്കൂലോ. കറക്റ്റ് അഡ്രസ് ഒന്ന് പറയോ. അപ്പൊ നിനക്ക് ഒരു ഉമ്മല്ല, ഒരു ഉമ്മറം തന്നെ ഉണ്ടല്ലോ. ഓ കലിപ്പ്, എന്താണ് നീ മലയ പ്രശ്നം? ചേട്ടൻ അറിയില്ല എന്റെ പെങ്ങളെ അത് കൊള്ളാം. മൂന്നാമതൊരു മലയാളി വന്നത് പരിഹരിക്കണം എന്നാണല്ലോ. ചേട്ടാ മറ്റേ കൃഷ്ണയുടെ നടക്കാൻ പറഞ്ഞിട്ട് കുറെ നാളായില്ലേ, വളയോ? കൃഷ്ണയുടെ പിന്നാലെ ഒക്കെ നടക്കാനായിട്ട് കുറച്ച് നാളായി, വളയുമില്ലോ എന്നുള്ളത്. ഇനി ഈ ഒന്നാം തീയതി തിയേറ്ററിൽ പടം ഇറങ്ങി പോയി കാണും. ഏത് പടം? മലയാളി ഫ്രം ഇന്ത്യ. ആണോ? എന്നാ പോയിട്ട് ഒന്നാം തീയതി കഴിഞ്ഞപ്പോ ഞങ്ങളിവിടെ പ്രശ്നം പറ്റി. നാട്ടിൽ വന്നിട്ട് നീ എന്റെ അടുത്ത് പറഞ്ഞു കൊടുക്ക്. അപ്പൊ നമ്മൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണോ എന്ന് സംശയമുണ്ട്. ചിലത് മോശമാണെന്ന, മോശമാണെന്ന് റീൽസോളികളുടെ കയ്യിൽ പെട്ട് അകപ്പെട്ട് ഇനി രക്ഷയില്ല എന്നുള്ളതാണ്. അത് ക്വാളിറ്റി ഉള്ള ആൾക്കാരും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. നോക്കാം, നമുക്ക് എല്ലാം ക്വാളിറ്റി ഉള്ളതാണോ അത് നോക്കണം. എല്ലാം നോക്കണല്ലോ, ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചാണോ അറിയില്ലല്ലോ. എനിക്ക് ചെക്കൻ ഒന്നും കിട്ടില്ലെന്നോ? കിട്ടിയടാ, നല്ല ചെക്കൻ തന്നെ കിട്ടി. അതും ദിയാൻ ബുഗാട്ടി ബോസ്കി ഫ്രം മെസഡോണിയ. ഞാനിതാണെങ്കിലേ നീ വീടിനടുത്തുള്ളിലേക്ക് വാങ്ങി. അബി മറയ്ക്ക് വേറെ ടീം ഉണ്ട് ഇവിടെ. ഞാൻ ജനിച്ചു വേണപ്പോ മുതൽ പറയുന്നു, മെയ് ഒന്നിൽ ഇറങ്ങുന്ന മലയാളി ഫ്രം ഇന്ത്യയിൽ അഭിനയിക്കുന്നു. അലുമിനാണ്ടി കൊണ്ടു കൊല വിളിക്കാൻ സത്യാണ്. ഇന്റർവ്യൂസും അങ്ങനെയാണല്ലോ. ഇനി ഒരു മെയിൻ ചോദ്യം,
ചേട്ടൻ ഈ പടത്തിൽ അലവലാതി ലുക്കാണല്ലോ, ശരിക്കുള്ള ലുക്ക് ആണോ അതോ മേക്കപ്പ് ഇട്ടുണ്ടാക്കിയാണോ? ഈ അലവല ലുക്ക് ശരിക്കും നിതിൻ മോളി മാറിയിട്ടേ പ്രേമത്തില് ജോർജായി മാറിയിട്ടുണ്ട്, കിട്ടേണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. എന്തായാലും അടുത്തത് കാണാം. അപ്പൊ നമ്മള് പറഞ്ഞു പറ്റിച്ചോ, സംഭവം കൊള്ളാട്ടോ. കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗീവ് ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്താണ് ഞങ്ങള് ഗീവ് ആയി ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ കയ്യിൽ ഗീവേ കൊടുക്കാൻ പറ്റിയ ഐറ്റം ഉണ്ട്. പറയട്ടെ, കഴിയുന്ന മലയാളി ഫ്രം ഇന്ത്യ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും അത് നിങ്ങൾ അല്ലേ സെറ്റ് ചെയ്യുന്നത്? അടുത്ത ഗീവേങ്ങളിൽ ഫോണെങ്കിലും കിട്ടില്ലേ? ഈ ഗീവേങ്ങനെ കിട്ടണേ. എന്താ നിവിൻ പോളി ചേട്ടൻ ഫോൺ യൂസ് ചെയ്യൂലേ? അതെ. ഓക്കെ, അടുത്തത്. ഓ ഐശ്വരി, ഹൗ ടു ഇംപ്രസ് എ മലയാളി ഗേൾ. ഓടാ ഓളെ, നിനക്കൊന്നും ഈ ജന്മ പെണ്ണ കിട്ടല്ലടാ. നിനക്ക് നിന്റെ എല്ലാ ആവശ്യം ഉണ്ടാ. നീ സുന്ദരടാ ഗോപി. അപ്പൊ ഇയാളാണോ ഗോപി സുന്ദർ? ഇപ്പൊ എത്തിയാ പറയത്തി. പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഈ ഡയലോഗ് അല്ലേ, ഇത് ഫ്രഷ് ആയിരുന്നു ഞാൻ 10th class പഠിക്കുമ്പോ. നീ 10th class പഠിച്ചിട്ടുണ്ട്? ഇപ്പത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര റീലടിക്ക. ഇപ്പൊ ഓരോ വളക്കണമെന്നുണ്ടെങ്കിലേ ഒന്ന് വീതം 3 നേരം ഇടണം. എന്ത്? വളരെ മികച്ച നിലവാരം. നമ്മളെ ജൂനിയർ അല്ലേ? ധ്യാൻ ശ്രീനിവാസൻ ഈ വീഡിയോക്ക് കമന്റ് ഇട്ടാൽ ഞാൻ ഞങ്ങൾ ധ്യാന്റെ പടം പോയി കാണണം. മോനെ, ഇത് ഉറപ്പായിട്ടോട് വീഴും. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, നെയ്യും നന്ദി നിവിൻപോളിയുടെ മലയാളി പ്രമീൻ ഗ്യാൻഡ്രി പടം റിലീസ്. ഓ ശരി, അവള് കട്ട നിവിൻപോളി ഫാനാ. എന്തായാലും അവള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അന്ന് സെറ്റ് ആകാൻ ഉറപ്പ്. എന്നെ കാണാനൊരു നിവിൻപോളിയുടെ കട്ടല്ലേ? എവിടെ അല്ലേ മറ്റേ പുതിയ പടത്തിലെ അത് അഡ്ജസ്റ്റ് ചെയ്യാ, അത്രേ ഉള്ളൂ അല്ലേ? അതെ. എന്താണെങ്കിലും റീൽസ് റീൽസ് ഓളികൾ കൊണ്ട് നടക്കുന്നുണ്ട്, നന്നായിട്ട് പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സിനിമയ്ക്ക്. എന്തായാലും ഒരുപാട് പ്രതീക്ഷ ഉണ്ട്, പ്രത്യേകിച്ച് ഇതിന്റെ വേൾഡ് മലയാളി ആന്തമല്ലേ തന്നെയായിരുന്നില്ല. അതെ അതെ. അത് ആ സോങ് കേട്ടപ്പോ അതിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ സംസാരിക്കാൻ പോകുന്ന വിഷയം അത്യാവശ്യം വലിയൊരു സബ്ജക്ട് തന്നെയാണെന്നുള്ളത് തോന്നി. പിന്നെ നമുക്കറിയാലോ ആളുടെ സിനിമകളിലൊക്കെ, അതായത് ഡയറക്ടറെ കാര്യമാണ് പറഞ്ഞത്, ആളുടെ സിനിമകളൊക്കെ എപ്പോഴും എഴുത്തുകാരനോ ചർച്ച ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും. സാരിഷ് മുഹമ്മദ് എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിന്റെ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരാളാണ്. യെസ്. അതിനി കോമഡിയിലാണെങ്കിലും അല്ലെങ്കിലും ആളത് പറഞ്ഞു, ഏത് രീതിയിലും അത് പോകും. കോമഡി ആണെങ്കിൽ കോമഡി രീതിയിൽ പോകും, സീരിയസ് ആയിട്ടാണെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ വരും. എന്താണെങ്കിലും 1st സിനിമ റിലീസാണ്, വെയിറ്റിംഗിലാണ് എല്ലാരെയും പോലെ ഞങ്ങളും. അതെ, കട്ട വെയിറ്റിംഗ്. അതിനു മുൻപ് നിവിൻ പോളിനെ ഒന്ന് തിരിച്ചു തരണേ. ഒരു ദിവസം ആവശ്യം കഴിഞ്ഞിട്ട്. അതെ, ഒരു ദിവസമെങ്കിലും. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.